ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പുതിയ വീഡിയോ ഇന്ന് ഇടുകയാണ്. എല്ലാവരും തന്ന അകമൊഴിഞ്ഞ ആ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ ഈ ഓരോ കാലഘട്ടത്തിലും ആ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ പ്രത്യേകമായിട്ട് വീഡിയോ ഇടുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പോൾ വളരെ പ്രധാന സ്ഥാനമുള്ള വ്യാഴം ഏപ്രിൽ മാസം 13-ാം തീയതി മാറുകയാണ്. ദേവഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വ്യാഴം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള മാറ്റങ്ങളെ ഉണ്ടാക്കും എന്നാണ് പറയേണ്ടത്. വ്യാഴത്തിൻ്റെ സംക്രമണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷം, സമൃദ്ധി ഇതൊക്കെ കൊണ്ടുവരുന്നതിൽ വളരെയധികം പ്രധാനമായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഒരു ശുഭഗ്രഹമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. വ്യാഴം ഒരു രാശിയിൽ നിന്ന് മറ്റൊരിതിലേക്ക് സഞ്ചരിക്കുന്ന ആ ഒരു വർഷം പല പല രീതിയിലുള്ള മാറ്റങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഏതാണ്ട് പുതിയ വർഷം ഏതാണ്ട് 2022 ഏപ്രിൽ മാസം 12-ന് വൈകിട്ട് 4:58-നാണ് കുംഭൻ രാശിയിൽ നിന്നും സ്വന്തം രാശിയായിട്ടുള്ള മീനത്തിലേക്ക് വ്യാഴത്തിൻ്റെ പ്രവേശനം. വ്യാഴം മാറുന്നത് അതിൻ്റെ സ്വാധീനം എല്ലാ രാശിക്കാർക്കും ഉണ്ടാകുമെങ്കിലും 4 രാശിക്കാർക്ക് വളരെ ഗുണകരമാണ്. അത് കന്നി, വൃശ്ചികം, ധനു, കുംഭം ഈ രാശിക്കാർക്ക് വളരെയധികം ഗുണകരമാണ്. നമുക്ക് എല്ലാ രാശിക്കാർക്കും എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ മാറ്റം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് ചർച്ച ചെയ്യുകയും ദോഷങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് അതിൽ നിന്നുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ മേടക്കൂറുകാരാണ്, അശ്വതി, ഭരണി, കാർത്തിക, കാലികാരായിട്ടുള്ള മേടക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് ചില പ്രതിസന്ധികളൊക്കെ അനുഭവപ്പെടുന്ന കാലമാണ്. കർമ്മരംഗത്തും അസ്വസ്ഥതയും വിഷജന്തുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഏൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും. കാര്യം രാഹു ഏപ്രിൽ മാസം 22-ഓട് കൂടിയിട്ട് മേടത്തിലേക്ക് വരികയാണ്. രാഹുവും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 12-ലെ വ്യാഴവും ലഗ്നത്തിലെ രാഹു ആയിരിക്കും ആ സമയത്ത് നിൽക്കുക. ബന്ധുക്കളൊക്കെ ശത്രുതയോട് പെരുമാറുമ്പോൾ നമ്മൾ നയപരമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രദ്ധ തീർച്ചയായിട്ടും ഉണ്ടാവണം. ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകേണ്ട കാലം കൂടാണ്. പങ്കാളികളെ തേടുന്ന അവിവാഹിതരെ സംബന്ധിച്ച് ചില നല്ല വാർത്തകളൊക്കെ കിട്ടാം. വിദ്യാർത്ഥികളാണെങ്കിൽ പഠിത്തത്തിനായിട്ട് കൂടുതൽ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും വേണം. അതുപോലെ ചില ദീർഘദൂര യാത്രകൾ, ടൂറുകൾ ഇതൊക്കെ കുടുംബത്തോടൊപ്പം നടത്താനുള്ള സാഹചര്യം ഈ കാലയളവിൽ ഉണ്ടാകാൻ പറ്റും. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും ദർശനം നടത്തി അവിടെ പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകാം. അതുപോലെ ആത്മീയതയോടുള്ള ഒരു ചായ്വ് നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ടുണ്ടാകുന്ന കാലമാണ്. മതപരമായ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനും നമ്മൾ ആ സമയം വിനിയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയും ഈ സമയത്ത് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പാദനക്ഷമമല്ലാത്ത കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വെറുതെ സമയം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം ഈ സമയത്ത് പ്രതീക്ഷിക്കണം. പൂർവികമായിട്ടോ അല്ലെങ്കിൽ പൂർവികരുടെ പൈതൃകത്തിൽ നിന്ന് കിട്ടേണ്ടതായിട്ടോ ഉള്ള ആനുകൂല്യങ്ങളോ സ്വത്തുക്കളോ ഒക്കെ ചിലപ്പം നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ടാവും. ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ ഒക്കെ മാറി കുടിയേറി താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ വിജയം കൈവരിക്കുന്ന ഒരു കാലമായിരിക്കും. നേത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ അവഗണിക്കരുത്. ഈ കാലയളവിൽ രോഗങ്ങളൊക്കെ ഉണ്ടാകാനും ആശുപത്രി വാസത്തിനുമൊക്കെയുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ആരോഗ്യം വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും ദർശനം നടത്തുക. അവിടെ നമ്മൾ പാൽപ്പായസം, തുളസിമാല തുടങ്ങിയ വഴിപാടുകൾ കഴിക്കുക. ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യമോ വടമാലയൊക്കെ നടത്തുക. ശ്രീരാമന് നെയ്വിളക്ക് തെളിക്കുക. ഇതൊക്കെ നമുക്ക് വളരെയധികം ഗുണം നൽകും. ഗണപതി ഹോമം നടത്തിക്കുന്നതും ഗണപതിക്ക് കറുകമാല ചാർത്തുന്നതും നല്ലതാണ്. പിന്നെ ശാസ്താവിനെ മേടക്കൂറുകാർക്ക് കണ്ടകശനിയുണ്ട്, ഏപ്രിൽ 27 വരെ ഉണ്ടെങ്കിലും വീണ്ടും അത് വക്രഗതി ശനി വന്നിട്ട് ഏതാണ്ട് ജനുവരി മാസം 17ഓടുകൂടി മാത്രമേ കണ്ടകശനി പൂർണ്ണമായിട്ട് അവർക്ക് മാറ്റം വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശാസ്താപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ പക്കപ്പുറന്നാൾ തോറുമോ ശനിയാഴ്ചയോ ശാസ്താവിന് നീരാഞ്ജനം നടത്തുകയും ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് നല്ല ഗുണഫലങ്ങൾ ഉണ്ടാക്കിത്തരും എന്നുള്ളതിന് സംശയമില്ല. ഇടവക്കൂറുകാരായിരിക്കുന്ന കാർത്തിക മുക്കാല്, രോഹിണി, മകയിര ഇവർക്ക് വ്യാഴം 11ാം ഭാവത്തിലേക്കാണ് നീങ്ങുക. മീനൻ രാശിയിലേക്ക് വ്യാഴം വരുമ്പം ഇവരുടെ 11ാം ഭാവത്തിലേക്ക് വ്യാഴം നീങ്ങുകയാണ്. സക്കീർത്തി, പുണ്യദേവാലയ ദർശനങ്ങൾ, വസ്തു വാഹനാദികളുടെ ലാഭങ്ങൾ, കുടുംബത്തിലെ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കുക, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൂർവിക സ്വത്ത് നമുക്ക് അനുഭവവേദ്യമാകാനുള്ള സാഹചര്യം ഉണ്ടാവാം. നമുക്ക് ഈ സ്വജനങ്ങളുമായിട്ട് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകളൊക്കെ വളരെയധികം സൂക്ഷിച്ച് വേണം ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ. പണസംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നടത്തുമ്പോഴും നഷ്ടം വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ കാലയളവ് വളരെ നല്ലതായിരിക്കും. അതുപോലെ ഈ സമയത്ത് മറഞ്ഞിരിക്കുന്ന ചില സ്രോതസ്സുകളിൽ നിന്നും നമുക്ക് ധനം വന്നു ചേരാനുള്ള സാധ്യതയും ഉണ്ടാവും. പുതിയ ചങ്ങാതിമാർ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധവും നമ്മുടെ മെച്ചപ്പെടാനുള്ള സാധ്യതയും പറയണം. ഈ കാലയളവിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ചില സഹായങ്ങളും പിന്തുണയൊക്കെ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്കും നമുക്ക് പഠനത്തിന് പുരോഗതി കിട്ടുന്ന ഒരു കാലമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധയുണ്ടാവണം. പകർച്ചവ്യാധികളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. അത് ശാസ്താവിന് എള്ളുപായസം, നീരാഞ്ജനമൊക്കെ പക്കപ്പുറന്നാളിൻ്റെ അന്ന് നടത്തുക. മഹാവിഷ്ണുവിന് പാൽപ്പായസം, തുളസിമാല തുടങ്ങിയവ വ്യാഴാഴ്ചകളിലോ പക്കപ്പുറന്നാളിനോ നടത്തുന്നതും നമുക്ക് വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യസ്വാമിക്കും ഭസ്മാഭിഷേകമോ പഞ്ചാമൃത നിവേദ്യമോ ഒക്കെ നടത്തുന്നതും നമുക്ക് നല്ല ഗുണങ്ങളെ തരും. പിന്നീട് മിഥുനക്കൂറാണ്. മകയിര, തിരുവാതിര, പുണർതം മുക്കാൽ. വ്യാഴം നമ്മുടെ 10ാം ഭാവത്തിൽ മീനൻ രാശിയിൽ വ്യാഴത്തിൻ്റെ സ്വന്തം രാശിയിലേക്കാണ് ഈ സമയത്ത് എത്തുക. ഈ കാലഘട്ടം തൊഴിലിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാവും. പ്രൊഫൈലിലോ കരിയറിലോ ഒക്കെ മൊത്തത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകാനുള്ള പദ്ധതികളൊക്കെ നമ്മൾ തുടങ്ങി വെക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാരും അവരുടെ ബിസിനസ്സിൽ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. വിശ്വാസവഞ്ചനയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ കരുതി വേണം ഇരിക്കാനായിട്ട്. ധനവരവ് കൂടുമെങ്കിലും പാഴ്ചെലവ് നമുക്ക് വരാതെ അതിനെ നിയന്ത്രണ വിധേയമായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. അന്യരുടെ വാക്ക് കേട്ട് നമ്മൾ അബദ്ധത്തിൽ ചാടാൻ പാടില്ല. ഭൂമി സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. സഹപ്രവർത്തകരോടും കീഴ്ജീവനക്കാരോടുമുള്ള സത്യസന്ധമായി നീതിയുക്തവുമായിട്ടുള്ള സമീപനം നമുക്ക് മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് വിജയം കൈവരിക്കാനായിട്ട് സഹായിക്കും. ഈ കാലഘട്ടം നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിന് പൊതുവേ നല്ലതാണ്. വ്യവഹാരം, അതുപോലെ തന്നെ മരുന്ന്, ഭക്ഷണം എന്നീ രീതിയിലുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കാനാണ് സാധ്യത. തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുടെ ഒരു മതിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ചില ശക്തരായിട്ടുള്ള ആളുകളുമായിട്ട് നമുക്ക് സമ്പർക്കം പുലർത്താനുള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ആനുകൂല്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുകയും ചെയ്യും. പുതുതായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ കാലയളവിൽ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസരമാണ്. അത് ചെയ്യണം. അതിൽ നമുക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്യും. ജോലി ചെയ്യുന്നവർക്കും അവരുടെ ജോലി സ്ഥലത്തും നല്ലൊരു പ്രശസ്തിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. വിഷ്ണു ക്ഷേത്രങ്ങളിൽ സഹസ്രനാമ പുഷ്പാഞ്ജലികൾ നടത്തുക പക്കപ്പുറന്നാളിന് വളരെ പ്രയോജനം ചെയ്യും. അതുപോലെ നെയ്വിളക്ക് നടത്തുക, പാൽപ്പായസം നിവേദിക്കുക, ഇത് നല്ലതാണ്. ശാസ്താവിന്, അഷ്ടമത്തിലെ ശനിക്ക് ശാസ്താവിന് നമ്മൾ നെയ്ത്തേങ്ങയൊക്കെ സമർപ്പിക്കുക, എള്ളുപായസം നടത്തുക, ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെ ഗുണത്തെ നൽകും. പിന്നീട് കർക്കിടകക്കൂറാണ്. പുണർതം, കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരായ കർക്കിടകക്കൂറുകാർക്ക് 9ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരിക. അത് നല്ല ഒരു ഗുണകരമായിട്ടുള്ള കാലമാണ്. സാമ്പത്തിക സുഖം, സ്ഥാനലാഭം ഇതൊക്കെ ഉണ്ടാകുന്നൊരു കാലമാണ്. ഉദര സംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മ മേഖലയിലും ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. ശത്രുക്കൾ പിണക്കം മാറി നമ്മളോട് രമ്യതയിലാവുന്ന കാലമായിരിക്കും. പല കാര്യങ്ങളിലും നമുക്ക് വിജയസാധ്യത, വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന വിവാഹം നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള നല്ല ഗുണങ്ങൾ ഈ സമയത്തുണ്ടാവാം. പുതിയ സംരംഭങ്ങളൊക്കെ നമ്മൾ ആരംഭിക്കാനുള്ള സാധ്യതയും പറയണം. ആധുനിക രീതിയിലുള്ള നവീനമായിട്ടുള്ള ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാനും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടോ അങ്ങനെയുള്ള വസ്തു ഇടപാടുകളിലൊക്കെ ഇടപെട്ടിരിക്കുന്നവർക്ക് അതിൽ വിജയം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ അനുകൂലമായ ഒരു കാലമായിരിക്കും ഈ ഏപ്രിൽ 13 മുതലുള്ള വ്യാഴമാറ്റക്കാലം, ഒരു വർഷത്തേക്ക്. അതുപോലെ തന്നെ വാടക ബിസിനസ് നടത്തുക, വാടക വരുമാനത്തിനായി നമ്മുടെ വസ്തു വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനും നമുക്ക് കുറച്ച് അനുകൂലമായ കാലമായിരിക്കും. ഈ ഭാഗ്യം നമ്മളെ ഒരു പിന്തുണയ്ക്കുന്ന ഒരു കാലമായിട്ട് നമുക്ക് പറയണം. അതുപോലെ തന്നെ എന്തെങ്കിലും നിക്ഷേപം നടത്താനോ പുതിയ എന്തെങ്കിലുമൊക്കെ ആരംഭിക്കാനോ ഒക്കെ പദ്ധതി ഇടുകയാണെങ്കിൽ ആ സമയം നമുക്ക് വളരെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കും വലിയ ദോഷകാലമല്ല. ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് കറുകമാല നടത്തുക, അതുപോലെ നാളികേരം ഉടയ്ക്കുക, ഗണപതി ഹോമം നടത്തുക, ഇതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ സർപ്പങ്ങൾക്ക്, 10ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ സർപ്പങ്ങൾക്കായിട്ട് 100 പാലും നടത്തുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും പാൽപ്പായസം, തുളസിമാലയൊക്കെ സമർപ്പിക്കുകയും ചെയ്യുന്നതും നല്ല അനുഭവങ്ങളെ ഉണ്ടാക്കിത്തരും. പിന്നീട് ചിങ്ങക്കൂറുകാരാണ് മകം, പൂരം, ഉത്രത്തിക്കാല്. ഒരു കാര്യത്തിലും എടുത്തു ചാടി പ്രവർത്തിക്കരുത് എന്നാണ് പ്രത്യേകമായിട്ട് നമുക്ക് പറയാനുള്ളത്. വേണ്ടത്ര ആലോചനയില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കാൻ ചിങ്ങക്കൂറുകാർക്ക് സാധ്യതയുണ്ട്. അപകടങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തരുത്. 8ലെ വ്യാഴമാണ്. അപ്പം ജോലി സ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് വാക്കുതർക്കങ്ങൾ ഏർപ്പെടാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്കും ചില വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ്. കിട്ടാനുള്ള പണം അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചില അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പണം കിട്ടാനുള്ള സാധ്യതയുണ്ടാവാം. ആത്മീയമായിട്ടുള്ള ചായ്വ് വർദ്ധിക്കുന്ന ഒരു കാലമാണ്. മനസ്സിൽ നമുക്ക് ഈശ്വരവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ്. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ കാലയളവിൽ 3ാമതൊരാളുടെ ഇടപെടൽ മൂലം ചില വിഷമതകളൊക്കെ നേരിടേണ്ടി വന്നിട്ട് പ്രണയം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടാവും. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സംശയിക്കാനും അവരുടെ ഉദ്ദേശശുദ്ധികളെക്കുറിച്ച് നമുക്ക് സംശയം തോന്നിയിട്ട് അവരെ ചോദ്യം ചെയ്യാനും ഒക്കെ ഉള്ള സാഹചര്യവും വരാം. അത് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ നമ്മുടെ ആ ബന്ധത്തിൽ വിശ്വാസം അർപ്പിച്ച് തന്നെ പോകണം. സംശയം നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നമുക്ക് വളരെ നല്ലത്. അതുപോലെ കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകുക, പഠനത്തിൽ ഏകാഗ്രത കുറയുക, ഇതുമൊക്കെ സംഭവിക്കാം. ഗവേഷണ സംബന്ധമായ റിസർച്ചൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് അനുകൂലമായ കാലമായിരിക്കും. മഹാവിഷ്ണുവിന് വെണ്ണ നിവേദ്യം, പാൽപ്പായസം, അർച്ചന, സഹസ്രനാമ പുഷ്പാഞ്ജലി, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പരിഹാരമായിട്ട് പറയാനുള്ളത്. പിന്നീട് ശാസ്താവിനും നീരാഞ്ജനം നടത്തുന്നതും സർപ്പങ്ങൾക്ക് 100 പാലും നടത്തുന്നതും വളരെ നല്ലതാണ്. പിന്നീട് കന്നിക്കൂറുകാരാണ് ഉത്രത്തിമുക്കാല്, അത്തം, ചിത്തിരാര. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലം കന്നിരാശിക്ക് വളരെയധികം ഗുണകരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പുതുവർഷത്തിൽ ഈ കന്നിരാശിക്കാരുടെ വർഷമധ്യത്തിൽ ധനലാഭമൊക്കെ ഉണ്ടാവും. മേടം പിറന്നു കഴിഞ്ഞിട്ട് വർഷമധ്യം ആകുമ്പോഴത്തേക്ക് നല്ല ധനലാഭം ഉണ്ടാവും. നേരത്തെ ചെയ്ത ജോലിയിലൊക്കെ നമുക്ക് വിജയം ഉണ്ടാകാനുള്ള സാധ്യതയും ഇതുമൂലം ഉണ്ടാവും. അതുപോലെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന കാലമായിരിക്കും. നിക്ഷേപത്തിൽ നിന്നും നമുക്ക് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ഭൂമി, വസ്തുവകകൾ എന്നിവയിൽ നിന്നും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം, തൊഴിൽ രംഗത്ത് വിജയം, എല്ലാ കാര്യങ്ങളിലും ഈശ്വരാനുഗ്രഹം ലഭിക്കുക, ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള ശ്രദ്ധ പതിപ്പിക്കുക, ഇതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ടതൊക്കെ നമുക്ക് കുറച്ച് വൈവെങ്കിലും നമുക്ക് വന്നു ചേരാനുള്ള എല്ലാ സാധ്യതകളും ഈ സമയത്ത് ഉണ്ടാവും. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ആശങ്കയുള്ളത് അത് മാറി കിട്ടുന്ന ഒരു കാലമായിരിക്കും. വിദേശത്തും നമ്മൾ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ആ കർമ്മരംഗം പുഷ്ടിപ്പെടാനുള്ള ഇടയുണ്ടാവും. ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നുമൊക്കെയുള്ള ഉപദ്രവങ്ങളേക്കാതിരിക്കാനായിട്ട് മുൻകരുതലുകളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. കഴിവതും നമ്മൾ വാക്കുതർക്കങ്ങളിൽ പെടാതെ ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം വരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യവും വരും. ഈ കുടുംബാംഗങ്ങളുമായിട്ട് യാത്രാ പദ്ധതികളൊക്കെ ചിലപ്പോൾ തയ്യാറാക്കിയിട്ട് യാത്ര ചെയ്യാനുള്ള സാധ്യതയും ഈ കാലയളവുണ്ട്. ഇണയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ആ ബന്ധം മെച്ചപ്പെടാനുള്ള സാഹചര്യവും വരാം. കുടുംബ ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല ഒരു കാലഘട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാലമായിരിക്കും. വിപണിയിൽ നമ്മുടെ പ്രശസ്തി വർദ്ധിക്കുന്ന കാലമായിരിക്കും. നിങ്ങളുടെ ബിസിനസ് വളരുകയും നല്ല ലാഭം വരികയും ചെയ്യും. ഇത് നിങ്ങളുടെ വരുമാനത്തെ മെച്ചപ്പെടുത്തുമെന്നുള്ളതിന് സംശയമില്ല. ഈ സമയത്ത് ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ടുള്ള സാഹചര്യവും വരാം. ഗണപതിയെ പ്രസാദിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാരമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഗണപതി ഹോമം കഴിക്കുക, കറുകമാല ചാർത്തുക, നെയ്വിളക്ക് കത്തിക്കുക, അതുപോലെ തേങ്ങ ഉടയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക, ഭഗവതിക്ക് കടുംപായസവും നെയ്പായസവും ഒക്കെ നിവേദിക്കുന്നത് നല്ല അനുഭവം ഉണ്ടാക്കും. പിന്നീട് തുലാക്കൂറാണ്. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാലായിരിക്കുന്ന തുലാക്കൂറുകാർക്ക് കുടുംബത്തിൽ ചില പ്രതിസന്ധികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ പരസ്പരം വിശ്വാസത്തിൽ ഒരു അഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായിട്ട് വാഗ്വാദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ആ ഒരു പിണക്കം മാറി സാധാരണ നിലയിലാകണമെങ്കിൽ സ്വല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. കഴിവതും നമ്മൾ തർക്കങ്ങൾ ഒഴിവാക്കണം. ജോലിയിലെ ഭാരിച്ച ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ടും വരാം. കഠിനാധ്വാനത്താൽ നമ്മൾ വിജയം കൈവരിക്കുമെന്നുള്ളതിന് സംശയമില്ല. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയുണ്ടാവാം. നിയമം, ചാർട്ടേഡ് അക്കൗണ്ടൻസി, അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ ഇതിൽ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവ് വളരെ അനുകൂലമാണ്. മത്സര പരീക്ഷകളിലൂടെ വിജയത്തിനും അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. ജോലി കണ്ടെത്താനും പറ്റുന്ന ഒരു സമയമാണ്. തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. നേത്രരോഗങ്ങളൊക്കെ ഉള്ളവരെ അത് അവഗണിക്കാൻ പാടില്ല. യാത്രകളൊക്കെ നമ്മൾ കുറയ്ക്കണം. വിലപിടിച്ച സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധ വേണം. മറ്റുള്ളവരാൽ നമ്മൾ ചതിക്കപ്പെടാതിരിക്കാനായിട്ട് സൂക്ഷിക്കുകയും വേണം. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പ്രോത്സാഹനങ്ങളും ഇൻക്രിമെൻറ്റുകളും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ജോലിസ്ഥലത്തെ അന്തരീക്ഷം സൗഹാർദ്ദപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും. വിട്ടുമാറാത്ത രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളവർ അല്പം ശ്രദ്ധിക്കുക. കാരണം ഈ സമയത്ത് രോഗങ്ങളൊക്കെ ചിലപ്പം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ശിവന് കൂളമാല കൊണ്ട് അർച്ചന നടത്തുക, പിൻവിളക്ക് കത്തിക്കുക, ദേവീക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് കത്തിക്കുക, കടുംബായസം നടത്തുക. വിഷ്ണുവിന് പ്രത്യേകമായിട്ട് സഹസ്രനാമ പുഷ്പാഞ്ജലി വ്യാഴാഴ്ചകളിൽ തന്നെ നടത്തുന്നതും വളരെ നല്ലതാണ്. ഹനുമാൻ സ്വാമിക്കും വെറ്റിലമാല, വടമാല ഇതൊക്കെ ശനിയാഴ്ചകളിൽ നടത്തുന്നതും നല്ലതാണ്. ശാസ്താപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ, കണ്ടകശനി ഉള്ളതുകൊണ്ട് ശാസ്താപ്രീതികരമായിട്ടുള്ള വഴിപാടുകളും വളരെ നല്ല ഫലം നൽകും. പിന്നീട് വൃശ്ചികക്കൂറാണ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാരായിരിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു രാശിമാറ്റമായിരിക്കും വരാൻ സാധ്യത. ഗ്രഹമാറ്റത്തിൻ്റെ ആ ഒരു പ്രഭാവം നമ്മുടെ ജീവിതത്തിൽ അതിശയകരമായിട്ട് തന്നെയുള്ള ഒരു വ്യത്യാസം നമുക്കുണ്ടാകും. ധനസമ്പാദനത്തിന് ധാരാളം അവസരങ്ങൾ നമുക്കുണ്ടാകും. തൊഴിൽ പുരോഗതിക്ക് വളരെ സവിശേഷമായിട്ടുള്ളൊരു കാലഘട്ടമാണെന്ന് നമുക്ക് തെളിയുകയും ചെയ്യും. ധാരാളം നല്ല തൊഴിലവസരങ്ങളൊക്കെ തേടി വരുന്ന ഒരു കാലഘട്ടമായേക്കാം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും നമ്മളെ തേടി വരാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്ന ഒരു കാലമാണ് ഈ വ്യാഴമാറ്റത്തിന് ശേഷം നമുക്ക് ഉണ്ടാകുക. ഏപ്രിൽ മാസത്തിൽ വ്യാഴം നമ്മുടെ 5ാമത്തെ ഭാവത്തിലേക്കാണ് വരിക. ഈ സമയത്ത് സാമ്പത്തിക സമൃദ്ധി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് ബിസിനസ്സിൽ നിന്നോ അങ്ങനെയോ ഒക്കെ ഉള്ള രീതിയിൽ ധനസമ്പാദനത്തിനുള്ള വഴി നമുക്ക് തെളിഞ്ഞു വരും. കുട്ടികളുമായിട്ടുള്ള ബന്ധവും മെച്ചപ്പെടുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ തന്നെ അഭിമാനിക്കുന്ന നമുക്ക് അഭിമാനം തോന്നുന്ന പല വിഷയങ്ങളും നമ്മുടെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ബിരുദങ്ങളൊക്കെ നേടാൻ കഴിയുന്ന ഒരു കാലഘട്ടമാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നമുക്ക് ശ്രദ്ധ വേണം. ധനനഷ്ടത്തിന് ഉള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് തടസ്സങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാവാം. ഔദ്യോഗിക തലത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മളെ അലട്ടാനുള്ള സാധ്യതകളുണ്ട്. അതും ശ്രദ്ധിക്കണം. പൂർണ്ണമായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന ഒരു കാലഘട്ടമായിരിക്കും ആ സമയത്ത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളുണ്ടാകത്തില്ല. ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ല. നമ്മുടെ കേതു നമ്മുടെ ലഗ്നരാശിയിൽ നിന്നും മാറുകയാണ്. അത് നമുക്ക് കുറച്ച് നല്ല ഗുണങ്ങളെ നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾക്കും പഠിപ്പിൽ കുറച്ചുകൂടെ ശ്രദ്ധ തോന്നിപ്പിക്കേണ്ട ഒരു കാലമായിരിക്കും. പ്രണയവും വിവാഹവും ഒക്കെ നടക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും. ദോഷപരിഹാരമായിട്ട് ഗണപതി ഹോമം, മഹാവിഷ്ണുവിന് പാൽപ്പായസം, തുളസിമാല, ദേവിക്ക് കടുംപായസം, രക്തപുഷ്പാഞ്ജലി മുതലായ വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നീട് ധനുക്കൂറാണ്, മൂലം, പൂരാളം, ഉത്രാടത്തിക്കാല്. പുതുവർഷത്തിൽ ഈ വ്യാഴം മീനരാശി സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ധനുവിന് നല്ല ഗുണമായിരിക്കും ഉണ്ടാകുക. 2021 ഒരു സാമ്പത്തിക വെല്ലുവിളികളൊക്കെ നമുക്ക് അവസാനിക്കുന്ന കാലമായിരിക്കും. അതുകൂടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ധാരാളം നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. വസ്തു, വീട് എന്നിവയിലെ നിക്ഷേപങ്ങൾ നമുക്ക് ലാഭകരമായിട്ട് തീരുകയും ചെയ്യും. ബിസിനസ്സിൽ നമുക്ക് വരുമാനം വർദ്ധിക്കും. ഏപ്രിൽ മാസത്തിൽ വ്യാഴം നമ്മുടെ 4ാം ഭാവത്തിലേക്കാണ് വരിക. സാമ്പത്തിക നില നന്നായിട്ട് മെച്ചപ്പെടുത്താവുന്ന ഒരു കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമാണ്. ബിസിനസ്സിൽ നിന്നും നമുക്ക് ആദായം വർദ്ധിക്കുന്ന കാലമാണ്. വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കും. അപകടവും ശാരീരക്ഷതവും നമുക്ക് ഏൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ലഗ്നരാശിയിലേക്ക് കേതു 22ാം തീയതിയിലേക്ക് വരുന്നുണ്ട്. ഏപ്രിൽ 22 ആകുമ്പോൾ കേതു ലഗ്നരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആ സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പൊതുരംഗത്ത് അംഗീകാരം ലഭിക്കുന്ന ചില പ്രവൃത്തികളൊക്കെ നമ്മൾ നിർവഹിക്കാം. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുവകകൾ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ടാവാം. സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ചില എതിർപ്പുകളൊക്കെ നമുക്ക് ഉണ്ടായേക്കാം. പ്രണയബന്ധത്തിലും നമുക്ക് പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. കുടുംബത്തോടൊപ്പം വളരെയധികം ചായ്വ് കാണിക്കുകയും അവരെ സന്തോഷിപ്പിക്കാൻ ഏതറ്റം വരെ പോവുകയും ചെയ്യുന്ന ഒരു കാലമായിരിക്കും. അകലെ താമസിക്കുന്നവർ ഇടയ്ക്കിടെ അവരുടെ കുടുംബത്തെ സന്ദർശിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഈ കാലയളവിൽ നിങ്ങളുടെ ബിസിനസ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുകയും ചെയ്യും. വിപണിയിൽ പേരും പ്രശസ്തിയും നമുക്ക് നേടാനും കഴിയും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലയളവ് നമുക്കുണ്ടാകുകയും ചെയ്യും. ഈ കാലയളവിൽ നമ്മൾ സുഖസൗകര്യങ്ങൾക്കായിട്ട് വീടോ ആഡംബരപരമായിട്ടുള്ള വാഹനങ്ങളോ ഒക്കെ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട്. ഏഴശനി തീർന്നിട്ടില്ലാത്തതുകൊണ്ട് ശാസ്താപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ കഴിക്കുന്നത് ഈ വ്യാഴമാറ്റത്തിൻ്റെ ഗുണം നമുക്ക് കൂടുതൽ കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ വിഷ്ണുവിന് പാൽപ്പായസവും തുളസിമാലയൊക്കെ നടത്തുന്നതും സർപ്പങ്ങൾക്ക് 100 പാലും ഒക്കെ നടത്തുന്നതും നല്ല ഗുണങ്ങളുണ്ടാക്കി തരുന്ന ഒരു കാലമായിരിക്കും. പിന്നീട് മകരക്കൂറാണ്. ഉത്രാടത്തി മുക്കാല്, തിരുവോണം, ഔട്ടാര. ഈ നക്ഷത്രക്കാർക്ക് 3ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരിക. നമുക്ക് എക്സർസൈസുകൾ ചെയ്യുക, വ്യായാമങ്ങൾ ചെയ്യുക, യോഗാഭ്യാസങ്ങൾ ചെയ്യുക, നൃത്തം ഇതിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ച് അനുകൂലമായ കാലഘട്ടമാണ്. എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ആവശ്യമുള്ള കാലമാണ്. സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുള്ള കാലമാണ്. സ്വജനങ്ങളുമായിട്ട് കലഹിക്കാനുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വന്നു ചേരും. വാക്കുകൾ നിയന്ത്രിച്ച് നമ്മൾ പ്രയോഗിക്കുകയും കഴിയുന്നത്ര ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നതായിരിക്കും നല്ലത്. സഹോദരങ്ങളുമായിട്ട് നമ്മൾ തെറ്റാനുള്ള സാഹചര്യം വന്നുവിടാം. അതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചേരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബന്ധങ്ങളിൽ കുറച്ചേറെ അകലങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഇതുണ്ടാക്കും. നമ്മുടെ ഈ ഒരു അഹങ്കാരവും ഈഗോയും ഒക്കെ മനസ്സിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മളിൽ നിന്ന് അകറ്റാനിടയുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്നതും സാവകാശത്തിലാകുന്നതും നമുക്കൊരു മനപ്രയാസം നമുക്ക് ഉണ്ടാക്കുന്ന കാലമായിരിക്കും. ഉത്തരവാദിത്തങ്ങൾ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് മികച്ച രീതിയിൽ നടപ്പാക്കി പ്രശസ്തി ആർജിക്കാനായിട്ട് നമ്മൾ കഠിന ശ്രമം ചെയ്യേണ്ട കാലമാണ്. പങ്കാളിയുടെ വീട്ടുകാരുമായിട്ട് പണസംബന്ധമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അത് ശ്രദ്ധിക്കണം. ജോലിസ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണം. ശത്രുശല്യം കൂടാനും അപവാദം കേൾക്കാനും ഒക്കെയുള്ള സാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കണം. ബിസിനസ് ഉടമകൾക്ക് വിജയം നേടുന്നതിനും അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനും വളരെയധികം പരിശ്രമിക്കേണ്ടി വരുന്ന കാലമാണ്. അതുപോലെ പിതാവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടാനും ഈ കാലയളവിൽ പ്രൊഫഷണൽ ജീവിതത്തിൽ അവരുടെ പിന്തുണ ലഭിക്കാനുമുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. ബിസിനസ് വിപുലീകരിക്കുന്നതിന് നിക്ഷേപം നടത്താൻ സമയം അത്ര നല്ലതല്ല. ഈ കാലയളവിൽ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാലവുമായിരിക്കും. ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, കഴിയുന്നത്ര കൂവളമാല, പിൻവിളക്ക് തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തുക, ധാര നടത്തുക, ശാസ്താവിന് നീരാഞ്ജനം ശനിയാഴ്ചകളിൽ നിർബന്ധമായിട്ട് കഴിക്കുക, അതുപോലെ മഹാവിഷ്ണുവിന് പാൽപ്പായസവും തുളസിമാലയും നടത്തുക. ഇതൊക്കെ നമുക്ക് വളരെയധികം ഗുണം നൽകും. പിന്നീട് കുംഭക്കൂറാണ്. ഔട്ടത്തിലര, ചതയം, പൂരുട്ടാതി മുക്കാല്. ഈ വ്യാഴത്തിൻ്റെ രാശി മാറ്റം കൊണ്ട് 2022 ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്ന ഒരു രാശിക്കാരാണ് കുംഭൻ രാശിക്കാർ. അവർക്ക് ജോലിയിലെല്ലാം പുരോഗതി കിട്ടും, ആഗ്രഹിച്ച രീതിയിലുള്ള ജോലികൾ കിട്ടാം, അതുപോലെ ജോലിയിലെ സ്ഥാനക്കയറ്റം കിട്ടാം, ബിസിനസ്സിലെ പുരോഗതി നന്നായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ വിവാഹ യോഗ്യരായിട്ടുള്ള ആൾക്കാർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. ധനലാഭത്തിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള പ്രതിസന്ധി നമുക്ക് വരാതെ നല്ല രീതിയിലുള്ള ധനം വരാനിടയുള്ള ഒരു കാലമായിരിക്കും. രണ്ടാം ഭാവത്തിലേക്കാണ് നമ്മുടെ ഈ വ്യാഴം വരിക. അത് ബിസിനസ് ഉടമകൾക്ക് ബിസിനസ്സിൽ മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഇടയുണ്ടാവും. അതുപോലെ ധനം വന്നു ചേരുമെങ്കിലും പല വിധത്തിലുള്ള ധനനഷ്ടത്തിന് നമുക്ക് സാധ്യതയുണ്ട്. ഏഴശനിയുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തെറ്റ് ചെയ്യാതെ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. അശ്രദ്ധ മൂലം ബിസിനസ്സിൽ തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഉണ്ടാവാം. പ്രണയകാര്യത്തിലൊക്കെ ആണെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളുണ്ടാവാം. ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യണം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് കുംഭക്കൂറുകാർക്ക്. അർപ്പണബോധം, സ്ഥിരോത്സാഹം ഇവയുടെ ഫലമായിട്ട് നമുക്ക് ക്രമേണ വിജയം കൈവരിക്കാനായിട്ട് കഴിയുമെന്നുള്ളതിന് സംശയമില്ല. അശുഭചിന്തകളെല്ലാം നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. കുടുംബ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഫലപ്രദമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും. ഈ കാലയളവിൽ സമ്പാദ്യം എല്ലാം മെച്ചപ്പെടാം. എല്ലാ ശ്രമങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ കിട്ടുന്ന ഒരു കാലവുമായിരിക്കും. ഈ കാലയളവിൽ പൂർവിക സ്വത്തിൽ നിന്നും നമുക്ക് നേട്ടം ഉണ്ടാക്കാനും കഴിയും. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ അലട്ടാനിടയുണ്ട്. കഴിയുന്നതും നമ്മൾ ദൂരയാത്രകൾ ഒഴിവാക്കേണ്ട ഒരു കാലഘട്ടമായിരിക്കും. ആഭരണം, പണം, വിലപിടിപ്പുള്ള രേഖകൾ ഇതൊക്കെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധ വെക്കേണ്ട കാലം കൂടാണ്. മഹാവിഷ്ണുവിന് സുദർശന മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക, സഹസ്രനാമം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക, പാൽപ്പായസം നിവേദിക്കുക, ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് ഗണപതിക്ക് പുഷ്പാഞ്ജലി കഴിക്കുന്നതും വളരെ നല്ലതാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക, ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം നടത്തുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ നമ്മൾ യഥാന്യായം ചെയ്യേണ്ടത് വളരെ ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങളെ ഉണ്ടാക്കിത്തരും. മീനക്കൂറുകാരായിട്ടുള്ള പൂരുട്ടാതി, അര ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ലഗ്നരാശിയിലേക്കാണ് വരിക. വ്യക്തിത്വത്തെ തന്നെ മെച്ചപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും. നമ്മുടെ കൂടുതൽ ആത്മവിശ്വാസം, കരുത്ത് ഇതൊക്കെ നമുക്ക് കിട്ടുന്ന കാര്യമായിരിക്കും. നമ്മുടെ വർത്തമാനത്തിലൊക്കെ ഒരു ചാരുതയും ഒരു ആത്മീയ പ്രഭാവവും നമ്മുടെ വാക്കുകളിൽ പോലും ഉണ്ടാകും. വ്യാപാര വ്യവസായ മേഖലയിൽ നിന്നും വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ജീവിത നിലവാരം ഉയരുന്നതുകൊണ്ട് നവീന ഗ്രഹം വാങ്ങി താമസിക്കാനുള്ള സാധ്യത ഉണ്ടാവാം. മറ്റുള്ളവർക്കിടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാകും. അത് നമുക്ക് അവരുടെ ആ ശ്രദ്ധ കിട്ടുന്നതുകൊണ്ടും അവരുടെ ഒരു നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതുകൊണ്ടും ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. വരുമാനം വർദ്ധിക്കുമെങ്കിലും ചില അപ്രതീക്ഷിതമായ ചിലവുകളുണ്ടാവും. സാമ്പത്തിക കാര്യങ്ങളിൽ ചിലവ് വളരെ നിയന്ത്രിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കുടുംബത്തിൽ അനാവശ്യമായിട്ടുള്ള കലഹം, വാക്കുകൾ കൊണ്ടുള്ള ദോഷം ഇവ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അസൂയക്കാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ശല്യം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്, എന്നാൽ അലസത ഉള്ളത് നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന കാലമായിരിക്കും. വിവാഹം നിശ്ചയിക്കുന്നതിന് പറ്റിയൊരു കാലമായിരിക്കും. അവർക്ക് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹത്തിനൊരു തീരുമാനം ഉണ്ടാകുന്ന കാലമായിരിക്കും. അതുപോലെ ചുറ്റുമുള്ള ആളുകളുടെ മാർഗനിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കുമൊക്കെ ആയിട്ട് അവർ നമ്മളെ സമീപിക്കാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. നിങ്ങളുടെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. വർഷം മുഴുവനും നമ്മൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ട് ഇരിക്കാനുള്ള ഒരു സാധ്യത ഈ കാലയളവിലുണ്ട്. പങ്കാളിയുമായിട്ടുള്ള ബന്ധങ്ങളും നമുക്ക് കൂടുതൽ ശക്തമാവും. ഗർഭധാരണത്തിന് സാധ്യത വളരെ കൂടുതലുള്ള സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനം ഉണ്ടാകാൻ ഈ സമയത്ത് വളരെയധികം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പങ്കാളികളെ തേടുന്ന അവിവാഹിതർക്കും വിവാഹം നടക്കാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. ഈ സമയത്ത് ഗണപതിക്ക് കറുകമാല ചാർത്തുക, ഗണപതി ഹോമം കഴിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, ഉണ്ണിയപ്പം വഴിപാട് കഴിക്കുക ഒക്കെ വളരെ നല്ലതാണ്. മഹാവിഷ്ണു പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും ശിവക്ഷേത്ര ദർശനങ്ങളും വളരെയധികം ഗുണം നമുക്ക് നൽകുമെന്നുള്ളതിന് സംശയമില്ല. രണ്ടിൽ നിൽക്കുന്ന രാഹു ധനപരമായിട്ട് നമുക്ക് വിഷമം വരുത്താതിരിക്കാനായിട്ട് നാഗരാജാവിന് പാലും മഞ്ഞപ്പൊടിയൊക്കെ സമർപ്പിച്ച് വഴിപാട് കഴിക്കുന്നതും വളരെ ഗുണങ്ങളെ നൽകും. നമ്മൾ യഥാശക്തി വഴിപാടുകൾ ഓരോ രാശിക്കാർക്കും നമ്മൾ പരിഹാരങ്ങൾ ആ ദോഷകാലത്തിൻ്റെ അനുസരിച്ചിട്ടാണ്. നമ്മുടെ ദശാകാലം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു ജ്യോത്സ്യരെ സമീപിച്ച് നമ്മുടെ ആ ദശാകാലങ്ങളും അതുപോലെ തന്നെ അപഹാരകാലങ്ങളും ഏതാണെന്ന് മനസ്സിലാക്കി അതാത് ദേവന് വഴിപാടുകൾ കഴിക്കുക, അതാത് യന്ത്രങ്ങൾ ധരിക്കുക, അതുപോലെ തന്നെ അതാത് രത്നങ്ങൾ ധരിക്കുക. ഇങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് ആ ഒരു സമയദോഷകാലം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മൾ പനി വന്നാൽ ചികിത്സിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ കാലദോഷ സമയത്ത് ആ കാലദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ദോഷങ്ങൾ നമ്മളെ വ്യാപിച്ച് കൂടുതൽ തകർന്നടിഞ്ഞു പോകാനുള്ള സാധ്യത ഇല്ലാതാക്കത്തുള്ളൂ. ഈ ശത്രുദോഷം, പിതൃദോഷം, സ്ഥലദോഷം ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്കും സമയദോഷം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് രണ്ടുകൂടാകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാവും. ഇന്ന് തന്നെ സമൂഹത്തിൽ എത്രയോ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു, അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പരിഹാരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതാത് നമ്മുടെ കാലങ്ങൾ ഗണിച്ച് മനസ്സിലാക്കിയിട്ട് ആ കാലത്തിനനുസൃതമായിട്ടുള്ള വഴിപാടുകൾ കൃത്യമായിട്ട് കഴിക്കുക. പറയുന്ന വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഗുണകരമായിട്ടുള്ള കാലം നമുക്ക് കിട്ടും. ഇനിയും താമസിയാതെ തന്നെ രാഹുവിൻ്റെ മാറ്റത്തിൻ്റെ വീഡിയോയും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നല്ല ഐശ്വര്യങ്ങളും നല്ല ഗുണങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.